നമസ്കാരം. പഞ്ഞക്കർക്കിടകം ഇന്നലെ വിടചൊല്ലിയിരിക്കുന്നു. ഇന്ന് മലയാളികൾ ചിങ്ങമാസ പുലരിയെ വരവേൽക്കുകയാണ്. ഭക്തിസാന്ദ്രമായ വരവേൽപ്പാണ് മലയാളികൾ ചിങ്ങമാസ പുലരിക്ക് നൽകിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് ഇവിടെയുള്ളത്. ഇവിടെ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചിങ്ങമാസം ചിങ്ങം ഒന്നിനോടനുബന്ധിച്ചിട്ടുള്ള പ്രത്യേക പൂജകളും അതുപോലെ തന്നെ വിശേഷ ചടങ്ങുകളും ഇന്ന് ഈ ക്ഷേത്രത്തിലുണ്ട്. ഈ ക്ഷേത്രത്തിൽ മാത്രമല്ല കേരളത്തിലെ പ്രമുഖ പ്രസിദ്ധമായ എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്കുണ്ട്, വിശേഷാൽ ചടങ്ങുകളുണ്ട്. ആറ്റുകാൽ ക്ഷേത്രം ഉൾപ്പെടെ, അതായത് ഗുരുവായൂർ ക്ഷേത്രം, ശബരിമല, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം, അങ്ങനെ നിരവധിയായ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെല്ലാം വലിയ വിശേഷ ദിവസമാണ് ഇന്ന്. കാരണം പഞ്ഞക്കർക്കിടകം വിട്ടുപോയിരിക്കുന്നു. രാമായണ മാസം കഴിഞ്ഞിരിക്കുന്നു. പഞ്ഞക്കർക്കിടകത്തെ രാമായണം കൊണ്ട് പ്രതിരോധിക്കുകയാണ് മലയാളികൾ. ഒരു രാമായണ മന്ത്രങ്ങൾ മുഴങ്ങിക്കേട്ട ഒരു മാസം കൂടിയാണ് കടന്നുപോയത്. ഇന്നലെ ആടിച്ചൊവ്വയുടേതായ വിശേഷ ദിവസമായിരുന്നു. ഇന്ന് ഒപ്പം കേരളത്തിലെ പല അമ്പലങ്ങളിലും ഇന്നലെ അഹോരാത്ര രാമായണ പാരായണത്തിൻ്റെ രാവായിരുന്നു. ഇന്ന് ചിങ്ങമാസ പുലരിയെ വരവേൽക്കാൻ കേരളം ഒരുങ്ങിയിരിക്കുകയാണ്. ചിങ്ങമാസം കൊല്ലവർഷത്തിലെ ആദ്യ മാസമാണ്. കൊല്ലവർഷം മലയാളികളുടെ മാത്രമായുള്ള ഒരു കാലഗണനാ സമ്പ്രദായമാണ്. ചിങ്ങം ഒന്ന് ഒരു പുതുവർഷ ആരംഭം കൂടിയാണ് മലയാളിക്ക്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തെ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിലും പൂജകളിലുമാണ് മലയാളികൾ. മലയാളികൾക്ക് ഓണത്തിൻ്റെതായ ഉത്സവങ്ങളുടെ ഒരു മാസം കൂടിയാണ്. ഓണനാളുകൾ വരുന്നു. നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. നാടും നഗരവും അമ്പാടിയായി മാറുന്ന ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവത്തിന് ഈ നാടൊരുങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം ഉത്സവങ്ങളുടെ ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ വിശേഷ മാസമായി തന്നെ മലയാളികൾ ആചരിച്ചു പോരുന്നു. ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ സ്മരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് മലയാളി. ചിങ്ങം ഒന്ന് ഭാഷാ ദിനം കൂടിയാണ്. നവംബർ ഒന്ന് ഔദ്യോഗികമായി ഭാഷാ ദിനം ആചരിക്കുന്നുണ്ട് എങ്കിൽ പോലും കേരളത്തിൻ്റെ സംസ്കാരത്തിന് സാംസ്കാരികമായി ചിങ്ങം ഒന്നാണ് മലയാള ഭാഷ ദിനമായി മലയാളികൾ വർഷങ്ങളായി ആചരിച്ചു വരുന്നത്. ഒപ്പം കാർഷിക ഉത്സവം കൂടിയാണ്. കൊയ്ത്തുകാലമാണ് ഇനി വരാൻ പോകുന്നത്. വറുതിയുടേതായ കാലം കഴിഞ്ഞു, സമ്പന്നതയുടെ കാലം വരുന്നു. അതുകൊണ്ട് തന്നെ കാർഷികോത്സവങ്ങളായ ഓണം പോലുള്ള കാർഷികോത്സവങ്ങളുടെ കാലഘട്ടമാണ്. ആ ഒരു സന്തോഷത്തിലും ആണ് മലയാളികൾ. ഒപ്പം മലയാളികളുടെ ചിങ്ങമാസം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി ഒരു ഭീതിയുടെ നിഴലിലായിരുന്നു. കാരണം രണ്ട് വർഷങ്ങൾ കേരളം പ്രളയഭീതിയിലായിരുന്നു. അടുത്ത രണ്ട് വർഷങ്ങൾ മഹാമാരിയുടേതായ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഭീതിയെല്ലാം ഒഴിഞ്ഞ ഒരു ചിങ്ങമാസമാണ്, പ്രത്യാശയുടെ ഒരു പുതിയ ചിങ്ങമാസമാണ്. അത് ഈ വർഷത്തെ ഓണം അത്തരത്തിൽ നിയന്ത്രണങ്ങളില്ലാതെ ആഘോഷം പൊടിപൊടിക്കാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ മലയാളികളെല്ലാം ഈ ചിങ്ങമാസത്തെ പൂർവാധികം ഉത്സാഹത്തോടുകൂടി വരവേൽക്കുന്ന കാഴ്ചയാണ് ഈ ക്ഷേത്രങ്ങളിൽ നിന്നും അമ്പല നടകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാർഷിക സംസ്കൃതി പിന്തുടരുന്ന കേരളീയരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങം മാസം ഒന്നാകെ കൊയ്ത്തിൻ്റെയും അതുപോലെ തന്നെ കാർഷിക വിളവെടുപ്പിൻ്റെയും ഒക്കെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഓണാഘോഷം, ശ്രീകൃഷ്ണ ജയന്തി, അതുപോലെ തന്നെ ചിങ്ങം ഒന്ന്, ഇതെല്ലാം കർക്കിടകത്തിന് ശേഷം മലയാളികൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ്, അല്ലെങ്കിൽ വിശേഷ ദിനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ഷേത്രങ്ങളിലെല്ലാം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നമുക്ക് പിന്നിൽ കാണുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചിങ്ങം ഒന്ന് ഇത്തവണത്തെ പ്രത്യേകിച്ചും മലയാളികൾ വളരെയധികം ഉത്സാഹത്തോടുകൂടി, അതായത് മഹാമാരിയുടെയും അതുപോലെ തന്നെ പ്രളയഭീതി ഒഴിഞ്ഞു, മഹാമാരിയുടെ നിയന്ത്രണങ്ങളില്ല, അതുകൊണ്ട് തന്നെ ഓണത്തിനുള്ള പ്രത്യേക തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. ചിങ്ങമാസ പുലരിയെ ആ തരത്തിലാണ് ഓരോ കേരളീയരും വരവേൽക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ അർജുനോടൊപ്പം തത്വമയി ന്യൂസിന് വേണ്ടി കുമാർ സംയോഗി.